ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയുള്ള പല യാത്രകളുടെ കഥകൾ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയിലെ കാഴ്ചകൾ കണ്ട് മടങ്ങിയതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ വിശേഷം. നമ്മൾ 2004-2005 കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയ യാത്രകളുടെ കഥകളാണ് പറഞ്ഞു വന്നിരുന്നത്. നമ്മൾ ലോകത്തിലെ ഈ ഭൂമിയുടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലൂടെയും സഞ്ചരിച്ചു ക്യാമറയുമായി സഞ്ചാരത്തിന് വേണ്ടി. അതിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ യാത്രകളുടെ കഥകൾ അധികം പറയാത്തത് അത് സഞ്ചാരത്തിലൂടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടതാണ് എന്ന് മാത്രമല്ല, പഴയ കാലത്തെ ആദ്യകാലത്തെ യാത്രകളുടെ തികച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പുതിയ കാലത്തിലേക്ക് വരാം എന്ന് കരുതി തന്നെയാണ് ഈ ക്രമത്തിൽ കഥ പറയുന്നത്. ഈ അടുത്ത കാലത്ത് പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കുന്നത് കോവിഡിന് ശേഷം യാത്രകളൊന്നും ആരംഭിച്ചില്ല എന്നതാണ്. ആരംഭിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇതിനോടകം 4-5 രാജ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതിൽ UAE കോവിഡിന് ശേഷം നടത്തിയ യാത്രയാണ്, ദുബായിയുടെയും അബുദാബിയുടെയും ഒക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ അതിലൂടെ കാണിച്ചു. അതിനുശേഷം സൗദി അറേബ്യയിലേക്ക് യാത്ര നടത്തി, അത് അടുത്ത ഉടൻ തന്നെ സഫാരി ചാനലിൽ സംപ്രേഷണം ആരംഭിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ബോസ്നിയ ആൻഡ് ഹെസഗോവിന എന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്തതും. ബോസ്നിയയുടെ എപ്പിസോഡുകൾ ഇപ്പോൾ സഫാരിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയോടുകൂടി ബോസ്നിയയുടെ കാഴ്ചകൾ തീരും. ഇപ്പോൾ യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾക്ക് ശേഷം ബോസ്നിയ ആയിരിക്കും യൂട്യൂബിൽ സഞ്ചാരത്തിൽ കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര ചെയ്തു, കിർഗിസ്ഥാൻ എന്നൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്തു. കിർഗിസ്ഥാനിലെ രസകരമായ കാഴ്ചകൾ, വിചിത്രമായ കാഴ്ചകൾ, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കിർഗിസ്ഥാൻ, ആ സോവിയറ്റ് കാലഘട്ടത്തിൽ നിന്ന് എന്തു മാറ്റങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സോവിയറ്റ് കാലഘട്ടത്തിൽ അവിടുത്തെ ജീവിതം എന്തായിരുന്നു, നമ്മൾ കേട്ട കഥകളിലെ തേനും പാലും ഒക്കെ ഒഴുകുന്ന ഒരു സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നോ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നതൊക്കെയുള്ള കാഴ്ചകളുടെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ശരിക്കും കിർഗിസ്ഥാനിലെ യാത്രകളിൽ പോകുന്നത്. കിർഗിസ്ഥാനിലെ മനോഹരമായ ഉൾനാടുകൾ, ഗ്രാമീണ ജീവിതം, വളരെ രസകരമായ ഭൂപ്രകൃതി, പിന്നെ മനോഹരമായ കാലാവസ്ഥ, ഗംഭീരമായ ടൂറിസം ആക്ടിവിറ്റികൾ, ഇതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ കിർഗിസ്ഥാനിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 4-5 രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ കോവിഡിന് ശേഷം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ഓരോന്നോരോന്നായി ഇനി അടുത്ത ദിവസങ്ങളിൽ സഫാരിയിലൂടെ, സഫാരി ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ആരംഭിക്കും. അതിന് പിന്നാലെ അത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏതാണ്ട് 140 രാജ്യത്തേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ റെക്കോർഡാണ്. ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി ഇത്രയേറെ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഇത്രയും ദീർഘമായ 2000-ത്തോളം എപ്പിസോഡുകളിലായി കഥ പറഞ്ഞ ഒരു ടെലിവിഷൻ പരമ്പര ലോകത്ത് തന്നെയില്ല. അപ്പോൾ നമ്മൾ വലിയൊരു ചരിത്ര ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത്. ഓരോ യാത്രയ്ക്ക് ശേഷം അതിൻ്റെ എപ്പിസോഡുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്, അതിനുശേഷം അതിലെ അനുഭവങ്ങൾ, അവിസ്മരണീയമായ കഥകൾ നിങ്ങളുടെ മുന്നിൽ ഈ പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നതൊക്കെ ഇത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ യാത്രയിൽ സൗത്ത് ആഫ്രിക്കയിലൂടെയുള്ള യാത്രയുടെ കഥ പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവിടെ വെച്ച് നഷ്ടപ്പെട്ട കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ പലരും പല കമൻറ്റുകളിലൂടെയൊക്കെ ചോദിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് പിന്നെ കിട്ടിയോ? എന്തായി അതിൻ്റെ സ്ഥിതി? അതിൽ നിന്ന് പണം നഷ്ടപ്പെട്ടോ? മാർഗരറ്റ് അത് ശേഖരിച്ച് നമുക്ക് തിരിച്ചു തന്നോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ പറഞ്ഞിരുന്നു മാർഗരറ്റ് അത് അന്വേഷിച്ച് പോയില്ല. അവിടെ ഒരു ഷോപ്പിൽ അവർ വിളിച്ചു ചോദിച്ചു. അവർ ചെന്ന് നോക്കുമ്പോൾ ആ കാർഡ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, അത് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ അന്ന് തന്നെ ഉടൻ തന്നെ നാട്ടിലെ ബാങ്കിൽ വിളിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ പണമൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ കയ്യിലുണ്ടായിരുന്ന, ഞാൻ അന്ന് പറഞ്ഞല്ലോ, അപ്രതീക്ഷിതമായി ലഭിച്ച കുറേ പൗണ്ട്, ബ്രിട്ടീഷ് പൗണ്ട്, സത്യത്തിൽ തുടർന്നുള്ള യാത്രയ്ക്ക് ആവശ്യമായ പണം എനിക്ക് ലഭ്യമാക്കി. ബ്രിട്ടീഷ് പൗണ്ട് കൊണ്ട് എങ്ങനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അല്ലെ സൗത്ത് ആഫ്രിക്കയിൽ യാത്ര ചെയ്യുന്നതെന്നൊക്കെ പലരും ചോദിച്ചേക്കാം. ചിലരൊക്കെ ചോദിക്കുകയുണ്ടായി. നമുക്ക് അറിയാം, ഇന്ത്യൻ രൂപ കൊണ്ട് നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ നേപ്പാളിലും ചിലപ്പോൾ ഒക്കെ ഭൂട്ടാനിലും ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയേക്കാം, അവിടെ അത് സ്വീകരിക്കും. പക്ഷേ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇന്ത്യൻ രൂപ സ്വീകരിക്കില്ല. എന്നാൽ ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ, ഡോളർ, ഈ കറൻസികൾ ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും സ്വീകരിക്കും. അവിടെ എക്സ്ചേഞ്ച് ചെയ്യാം. അവിടെ മണി എക്സ്ചേഞ്ച് ഉണ്ട്, കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഇത് മാറിത്തരും. ബ്രിട്ടീഷ് പൗണ്ടിന് ലോകം മുഴുവൻ സ്വീകാര്യതയുണ്ട്. നമുക്കറിയാം അമേരിക്കൻ ഡോളറിന് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൂടാതെ തന്നെ യൂറോയ്ക്കും ഇതേപോലെ തന്നെ സ്വീകാര്യതയുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിൽ യൂറോയും ബ്രിട്ടീഷ് പൗണ്ടും അത്ര അങ്ങ് സ്വീകരിക്കില്ല. എങ്കിലും മിക്കവാറും എല്ലാ കറൻസി എക്സ്ചേഞ്ചുകളിലും, ഏത് രാജ്യത്തെയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കറൻസി എക്സ്ചേഞ്ചുകളിൽ, എയർപോർട്ടുകളിൽ, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഒക്കെ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇതിലേതെങ്കിലും യൂറോയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ടോ അതുമല്ലെങ്കിൽ അമേരിക്കൻ ഡോളറോ ഉണ്ടെങ്കിൽ മതി, നമുക്ക് യാത്ര ചെയ്യാം.
അമേരിക്കൻ ഡോളറുമായിട്ടാണ് എല്ലാവരും യാത്ര ആരംഭിക്കുന്നത്. നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കാനുള്ള സംവിധാനമോ കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഉള്ള കാലത്തും ഒക്കെ എല്ലാവരും യാത്ര ചെയ്യുന്നത് അമേരിക്കൻ ഡോളറുമായിട്ടാണ്. അതാണ് ഈ അമേരിക്കൻ ഡോളറിൻ്റെ സ്വീകാര്യത. ലോകത്തെ ഏത് രാജ്യത്തും അത് സ്വീകരിക്കും. ഇപ്പോൾ പോലും കയ്യിൽ കുറച്ച് അമേരിക്കൻ ഡോളർ കരുതും. കാരണം എവിടെയെങ്കിലും എ ടി എം മെഷീനിൽ നമുക്ക് കറൻസി പിൻവലിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാകുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കയ്യിൽ കുറച്ച് ഡോളർ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ആ യാത്ര അവസാനിപ്പിച്ചത്. ഇനി ഞാൻ പറയുന്നത് മറ്റൊരു രസകരമായ യാത്രയുടെ കഥകളാണ്. നമുക്കറിയാം കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ കെനിയയുടെയും ഉഗാണ്ടയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഒക്കെ കഥകൾ പറഞ്ഞു. അതിനിടയ്ക്ക് നമ്മൾ ജപ്പാനിലൂടെയുള്ള യാത്രയുടെ കഥകൾ പറഞ്ഞു. പക്ഷേ യൂറോപ്പിലൂടെയുള്ള യാത്രയിൽ വ്യത്യസ്തമായ ഒരു ഭൂഭാഗത്തൂടെ നമ്മൾ യാത്ര ചെയ്ത കഥയാണ് ഇനി ഞാൻ പറയുന്നത്. യൂറോപ്പിലെ ഐബീരിയൻ പെനിൻസുല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഐബീരിയൻ പെനിൻസുല എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്ന ഒരു കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഉപഭൂഖണ്ഡമാണ്. അത് ശരിക്കും സ്പെയിനും പോർച്ചുഗലും ചേർന്ന ഒരു ഭൂഭാഗമാണ്. ഐബീരിയ എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ഐബീരിയൻ എയർലൈൻസൊക്കെ ഉണ്ട്. ആ രണ്ട് രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് സർവീസ് നടത്തുന്ന എയർലൈനാണ് ഐബീരിയൻ എയർലൈൻസ്. ഐബീരിയ എന്നാണ് അത് കലാകാലങ്ങളിലായിട്ട് ആ പ്രദേശം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഐബീരിയൻ പെനിൻസുലയിലേക്ക് ഞാനൊരു യാത്ര നടത്തി. അത് 2004 2004 ജനുവരി മാസത്തിലാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. അത് അക്കാലത്ത് എൻ്റെ യാത്രകൾ ആരംഭിച്ച് അധികകാലമായിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണെന്നോട് ഓർക്കണം. 97 ആരംഭിച്ചെങ്കിലും അത് ഏതാണ്ട് 38-ാമത്തെയോ 39-ാമത്തെ രാജ്യമാണ്. അത്രയായിട്ടുള്ളൂ, അത്രയും രാജ്യങ്ങളിലേ ഞാൻ അതിനു മുമ്പ് യാത്ര ചെയ്തുള്ളൂ. യൂറോപ്പിൽ അതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അതിനു മുമ്പ് അമേരിക്കൻ ഭൂഖണ്ഡം ഒഴികെ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും ആ കാലമായപ്പോഴത്തേക്കും ഏഷ്യ യൂറോപ്പ് ഒക്കെ യാത്ര ചെയ്തു. ഓസ്ട്രേലിയയിൽ യാത്ര ചെയ്തു, ന്യൂസിലൻഡിൽ പോയി. അപ്പോൾ ഈ യാത്രകളെല്ലാം കഴിഞ്ഞ ഒരു കാലമാണത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ തിരഞ്ഞെടുത്തത് ബോംബെയിൽ നിന്ന് ഉള്ള അലിറ്റാലിയ എയർലൈൻസിലാണ്. അലിറ്റാലിയ നമുക്കറിയാം ഇറ്റലിയുടെ എയർലൈൻസാണ്. ഇന്ന് അത് അത്ര സജീവമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നില്ല. പക്ഷേ അക്കാലത്ത് അലിറ്റാലിയ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്ന വളരെ വിപുലമായ കണക്ടിവിറ്റിയുള്ള ഒരു എയർലൈനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ബോംബെയിൽ ചെല്ലുന്നു. ബോംബെയിൽ നിന്ന് ഒരു അലിറ്റാലിയ വിമാനത്തിൽ പാതിരാത്രി കഴിഞ്ഞ സമയത്താണ് അവിടെ നിന്ന് പറന്ന് പുലർച്ചയോടെ നമ്മൾ മിലാനിലെത്തുന്നു, ഇറ്റലിയിലെ മിലാൻ. ഇറ്റലിയിലെ മിലാനാണ് അലിറ്റാലിയ എയർലൈൻസിൻ്റെ ഹബ്ബ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്രീകരിച്ചാണ് എയർലൈനുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഹബ്ബ് കേന്ദ്രീകരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് എമിറേറ്റ്സിൻ്റെ ഹബ്ബ് ദുബായിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും ആദ്യം കൊച്ചിയിൽ നിന്ന് ദുബായിലെത്തിക്കും. അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറി ആ ഹബ്ബിൽ നിന്ന് മാറി കയറിയാണ് യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. അങ്ങനെ അലിറ്റാലിയയിൽ ഏത് രാജ്യത്തു നിന്ന് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോയാലും ആ രാജ്യത്തു നിന്ന് ആദ്യം മിലാനിൽ വരും. മിലാനിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറി നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് എത്തും. അപ്പം മാഡ്രിഡിലേക്കാണ് എനിക്ക് പോകുന്നത്. സ്പെയിൻ്റെ തലസ്ഥാനമാണല്ലോ മാഡ്രിഡിൻ്റെ. അപ്പോൾ ഈ ജനുവരി മാസമാണ്, കൊട്ടും തണുപ്പിൻ്റെ സമയമാണ്. ഞാനത് ആ സമയത്താണ് വിസയൊക്കെ ഒത്തു വന്നത് എന്നതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പോകാൻ നിർബന്ധിതമായത്. സാധാരണഗതിയിൽ നല്ല കൊടും വിൻ്ററിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് സമയം നമുക്ക് നഷ്ടപ്പെടുന്നു. നേരം വെളുക്കാൻ തന്നെ ഒരു 8 മണി 8:30 എട്ട് മണി കഴിഞ്ഞിട്ടേ നേരം വെളുക്കുള്ളൂ. അതായത് നമുക്കിവിടെ ഒരു 6 മണി സമയം പോലെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ 8 മണിയെങ്കിലും ആവും രാവിലെ. എന്ന് മാത്രമല്ല വൈകിട്ട് ഒരു 3:30 കഴിയുന്നതോടുകൂടി ഇരുട്ടും, നല്ല ഇരുട്ടാവും. ചിലയിടത്ത് 4 മണിയാകുമ്പോൾ നല്ല ഇരുട്ടാവും, ചിലയിടത്ത് 4:30 കഴിയും. അങ്ങനെ ഓരോ തെക്കൻ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ദൈർഘ്യം ഡേ ടൈമിന് കിട്ടുമെങ്കിലും യൂറോപ്പിൻ്റെ ഉത്തരഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും പകലിൻ്റെ ദൈർഘ്യം തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ചിത്രീകരിക്കാൻ നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാത്ര ചെയ്യുന്നത് ചെറിയ ഒരു ബാക്ക് പാക്കുമായിട്ടാണ്. ഒരു സാധാരണ സ്കൂൾ ബാഗിൻ്റെ ഒക്കെ മാത്രം വലിപ്പമുള്ള ഒരു ബാക്ക് പാക്കുമായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു 3 ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട്, 1-ോ 2-ോ 3-ോ ജീൻസ്, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ തണുപ്പ് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, യൂറോപ്പിലൊക്കെ തണുപ്പ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, ചിലപ്പോൾ -5, -6 ഒക്കെ വരെ പോകും. അപ്പോൾ പല ലെയർ വസ്ത്രങ്ങൾ ആവശ്യമാണ്. നല്ല ഇന്നർ വെയറുകൾ തന്നെ ചൂട് തരുന്നത് വേണം. അതിനു പുറമെ സാധാരണ റുട്ടീൻ നമ്മൾ സാധാരണ ധരിക്കുന്ന വസ്ത്രം വേണം. അതിന് മുകളിലൊരു സ്വെറ്റർ പോലൊരു വസ്ത്രം ധരിക്കണം. പിന്നെ ഒരു ജാക്കറ്റ്, നല്ല ഫോമുള്ള ഒരു ജാക്കറ്റ് ധരിക്കണം. അത് പല ടെമ്പറേച്ചറിന് പറ്റുന്ന ജാക്കറ്റുകളുണ്ട്. അപ്പോൾ ഇത് പോകുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ആ നാട്ടിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ അതിനുള്ള ജാക്കറ്റ് നമ്മൾ കരുതി കൊണ്ടുപോകണം.
അപ്പോൾ ഈ ഇത്രയും കാലത്തെ യാത്രക്കിടയിൽ പല ടെമ്പറേച്ചറിൽ ധരിക്കുന്നതിനുള്ള ജാക്കറ്റുകളുടെ ഒരു ശേഖരം തന്നെ എനിക്കുണ്ട്. അപൂർവമായി പല എയർപോർട്ടിലും വെച്ച് ജാക്കറ്റുകൾ മറന്നുപോയ സംഭവം എനിക്കുണ്ട്. കാരണം ഇത് പലപ്പോഴും നമ്മൾ എയർപോർട്ടൊക്കെ ചൂടാക്കി നിർത്തിയിരിക്കുന്നുണ്ട്, അതിനകത്ത് ഈ ജാക്കറ്റ് ധരിച്ച് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പോൾ ഞാൻ നമ്മളിത് ഊരി കയ്യിൽ പിടിക്കും. ഈ കയ്യിൽ പിടിച്ചിട്ട് നമ്മളടുത്ത വിമാനം വരുന്നതും കാത്തിരിക്കുമ്പോൾ ഇതെവിടെയെങ്കിലും ഒരു കസേരയിൽ ഇരിക്കുന്ന സോഫയിലോ സെറ്റ് കസേരയിലോ വെക്കും. അതിൽ ചിലപ്പോൾ അത് വിരിച്ച് അതേലൊന്ന് അതൊന്ന് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതിൽ ചാരിയായിരിക്കും നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കുക. ഈ വിമാനം വരുന്നു, അനൗൺസ്മെൻറ്റ് വരുന്നു, നമ്മൾ ഈ ബാഗ് എടുത്ത് ചിലപ്പോൾ ഏറ്റിങ്ങ് പോരും, ഇത് എടുക്കാൻ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനൊക്കെ ചില കരുതൽ നടപടികളൊക്കെ എടുത്തിട്ടാണ് യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ഏതാണ്ടൊരു 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മിലാനിലെത്തി. മിലാനിൽ നിന്ന്, ഇറ്റലിയിലെ മിലാനിൽ നിന്ന് ഏതാണ്ടൊരു 1.5-2 മണിക്കൂറിന് ശേഷമുള്ള മറ്റൊരു ഫ്ലൈറ്റിൽ നമ്മൾ പിന്നെ സ്പെയിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിലേക്ക് പറക്കുകയാണ്. അപ്പോൾ മാഡ്രിഡിൽ എത്തുമ്പോഴത്തേക്കും നേരെ ഏതാണ്ട് ഉച്ചയായി. ഉച്ചയായപ്പോഴാണ് മാഡ്രിഡിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം പോയി ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്തു. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്പാനിഷ് വിസയാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്പെയിനിലേക്ക് നമുക്ക് ചെന്നിറങ്ങാം. അക്കാലത്തൊക്കെ നമ്മൾ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിസ, ഷെങ്കൻ വിസ എന്നാണ് അറിയപ്പെടുന്നത്, ഈ ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിലെ ഏത് രാജ്യത്തും ചെന്നിറങ്ങാമായിരുന്നു. പക്ഷേ പിന്നീട് നിയമങ്ങൾ കുറച്ചുകൂടെ കർശനമാക്കി. ഇപ്പം സ്പെയിനാണ് നമുക്ക് വിസ തരുന്നതെങ്കിൽ നമ്മളുടെ ആദ്യത്തെ യാത്ര സ്പെയിനിലേക്കായിരിക്കണം എന്നവർ നിഷ്കർഷിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ വിസയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പോളണ്ടിൻ്റെ വിസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ പോളണ്ടിലേക്കായിരിക്കണം ആദ്യം ചെന്നിറങ്ങേണ്ടത്. ആദ്യത്തെ എൻട്രി യൂറോപ്പിലേക്കുള്ള ആദ്യ ലാൻഡിങ് പോളണ്ടിലേക്കണം. എന്നാൽ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് നമുക്കുള്ളതെങ്കിൽ, അതായത് പല തവണ യൂറോപ്പിൽ പോയിട്ട് വരാനുള്ള വിസ, ചിലപ്പോൾ 3 മാസത്തേക്ക്, ചിലപ്പോൾ 6 മാസത്തേക്ക്, ചിലപ്പോൾ 2 വർഷത്തേക്ക്, ചിലപ്പോൾ 5 വർഷത്തേക്കൊക്കെ വിസ കൊടുക്കാറുണ്ട്. അത് ഒരാൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, അയാൾ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് വിസ ഇഷ്യൂ ചെയ്യുന്ന രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പിന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തരും. അപ്പോൾ എനിക്ക് പലപ്പോഴും കിട്ടുന്ന 3 മാസത്തേക്ക്, ചിലപ്പോൾ ചില സമയത്തൊക്കെ 6 മാസത്തേക്ക് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ 1 മാസത്തേക്ക് മാത്രം ഒക്കെയുള്ള വിസകളാണ്. ഈ സ്പാനിഷ് വിസ എനിക്ക് കിട്ടിയത്, എനിക്ക് തോന്നുന്നത് 3 മാസത്തേക്കുള്ളൊരു വിസയാണ്. അപ്പോൾ സ്പെയിനിലേക്ക് തന്നെ ആണ് പോകുന്നത്. ഞാൻ പിന്നീട് അടുത്തൊരു യാത്രയായി മറ്റേതെങ്കിലും ഒരു രാജ്യത്തൂടെ പോകണം എന്നെനിക്കുണ്ട്. മാഡ്രിഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഞാൻ ക്യാമറ എടുത്ത് സാധാരണ പോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇമിഗ്രേഷൻ നടപടികൾ ഇതെല്ലാം പൂർത്തിയാക്കി. അതൊന്നും അധികം താമസിച്ചില്ല, കാരണം ഈ ഷെങ്കൻ വിസയുള്ളിടത്ത് സ്പെയിനിലൊന്നും അത്ര സംശയമില്ലെങ്കിൽ അവരധികം തടഞ്ഞു നിർത്താറില്ല. നോക്കുന്നു, നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നു, എന്തിനാണ് വന്നതെന്ന് ചിലപ്പോൾ ഒന്ന് ചോദിച്ചെങ്കിലായി. ടൂറിസ്റ്റാണെന്ന് പറഞ്ഞാൽ ഓഹോ നിങ്ങൾക്ക് നല്ലൊരു വെക്കേഷൻ ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഗ്രീറ്റിങ്സൊക്കെ തരും. അവിടെ ഇരിക്കുന്ന ആളെയനുസരിച്ചാണ്. ചിലരൊക്കെ വളരെ പോസിറ്റീവ്, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയൊക്കെ ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തൊക്കെ പറഞ്ഞുവിടും. വേറെ ചിലർ അങ്ങനെയല്ല, ഈവൻ ഇവിടെ കുടിയേറാൻ വന്നതാണെന്നുള്ളൊരു മുൻവിധിയോടുകൂടി സമീപിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. എന്തിനു വന്നു, പൈസ കയ്യിലുണ്ടോ, എത്ര പൈസയുണ്ട്, ഡോളർ കാണട്ടെ എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഈ പുറത്തേക്ക് നടക്കുകയാണ്, ഇമിഗ്രേഷൻ നടപടികളും കസ്റ്റംസും എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ ഞാൻ ഈ ക്യാമറ എടുത്തു. കാരണം നമുക്കറിയാം, സഞ്ചാരത്തിൽ ഏത് സ്ഥലത്ത് ചെന്നാലും ആ വിമാനത്തിലെ യാത്രകൾ, വിമാനത്താവളത്തിലെ പ്രോസസ്സ്, അത് കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നത്, അവിടെ നിന്ന് കറൻസി മാറിയെന്നുണ്ടെങ്കിൽ അത്, അതല്ലെങ്കിൽ പിന്നെ ടാക്സി വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ്, ഇതെല്ലാം ഞാൻ കാണിക്കാറുണ്ട്. കാരണം അതെല്ലാം കൂടെ ചേർന്നെങ്കിൽ ഒരു സഞ്ചാരം എന്ന ആ ഒരു പരിപാടി പൂർത്തിയാവുള്ളൂ. അങ്ങനെ ക്യാമറ ആയിട്ട് നടക്കുമ്പോൾ അവിടെ മുഴുവൻ പോലീസുകാരാണ്, ആ പ്രദേശത്ത് നിരവധി പോലീസുകാർ. സാധാരണ യൂറോപ്പിലെ ഇത്തരം വിമാനത്താവളങ്ങളിലൊന്നും നമ്മൾ അധികം പോലീസുകാരെ യൂണിഫോമിൽ കാണാറില്ല. ഇത്തവണ അതിഭീകരമായ സുരക്ഷാ പരിശോധനകൾ. എന്ന് മാത്രമല്ല, ഞാൻ ഒരിടത്തേക്ക് ഒരു എസ്കലേറ്റർ ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ നിൽക്കുന്ന പോലീസുകാരൻ എൻ്റെ നേരെ നടന്നു വരുന്നു. എന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ട്രാവലോഗ് മേക്ക് ചെയ്യുന്ന ആളാണ്. ആ നോ, എയർപോർട്ടിനകത്ത് ചിത്രീകരിക്കാൻ പാടില്ല. എയർപോർട്ട് മാത്രമല്ല, തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിൽ നിങ്ങൾ അനുവാദം വാങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. യൂറോപ്പിൽ പലതവണ പോയെങ്കിലും എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇങ്ങനൊരു വാണിങ്. അപ്പോൾ അതെനിക്കൊരു ചെറിയ ആശങ്കയുണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുറത്ത് എയർപോർട്ടിന് പുറത്ത് ചിത്രീകരിച്ചുകൂടെ, അവിടെ തടസ്സങ്ങളുണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എയർപോർട്ടിൽ നിൽക്കുന്ന പോലീസിന് പൊതുവേ ഇംഗ്ലീഷ് കുറച്ച് അറിയുന്ന ആളുകളെയാണ് അവിടെയൊക്കെ വെക്കാറ്. സ്പാനിഷ് സ്പെയിനിലും പോർച്ചുഗലിലുമൊക്കെ മജോറിറ്റി ആളുകൾക്കും, 90% ആളുകൾക്കും അക്കാലത്ത് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. 95% ആളുകൾക്കും അക്കാലത്തൊന്നും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അത് സ്പെയിനിലൂടെ, പോർച്ചുഗലിലൂടെ,
അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം അക്കാലത്ത് സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗീസ് മാത്രം ഇവർക്ക് അറിയൂ എന്നുള്ളതായിരുന്നു. ഈ ലാറ്റിൻ അമേരിക്കക്കാർ വിശ്വസിക്കുന്നത് ലോകത്ത് ബാക്കിയുള്ളവർക്കെല്ലാം സ്പാനിഷ് അറിയാവുന്നതാണ്. കാരണം ഇംഗ്ലീഷ് പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും അധികം സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലെ പല കോളനി രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കയിൽ, അതുപോലെ തന്നെ യൂറോപ്പിലെ ചില പ്രദേശങ്ങളിൽ, കൂടാതെ കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളിൽ ഒക്കെ സ്പാനിഷ് വലിയ പ്രചാരമുള്ള ഭാഷയാണ്. വലിയൊരു ശതമാനം ആളുകൾ, എനിക്ക് തോന്നുന്ന ഒരു കഷ്ടിച്ചൊരു 100 കോടിയോളം ആളുകൾ സ്പാനിഷെങ്കിലും സ്പാനിഷ് സംസാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നവരായി ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നമ്മളോട് സംസാരിക്കുന്നത് സ്പാനിഷിലാണ്. അപ്പോൾ ഈ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥൻ പോലീസുകാരനോട് ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിൽ എനിക്ക് പുറത്ത് ചിത്രീകരിക്കുന്നതിന് തടസ്സമുണ്ട്, കാരണം ഈ ഇത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അതായത് ഇറാഖ്, അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്, ഇറാഖിലേക്ക് അമേരിക്ക സൈന്യത്തെ അയച്ചു. ഈ 2002-03 കാലമായപ്പോഴത്തേക്കും നമുക്കറിയാം ഗൾഫിൽ ഇറാഖിന്മേൽ ആക്രമണം രൂക്ഷമാക്കുന്നു. ആ സമയത്ത് സ്പാനിഷ് സൈന്യവും ഈ കൂടെ പോയി. അപ്പോൾ സ്പെയിനും ഈ ഇറാഖ് അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ ഇറാഖ് ആക്രമണത്തിൻ്റെ കൂടെ ചേർന്നു അമേരിക്കയോടൊപ്പം. അതുകൊണ്ട് തന്നെ തീവ്രവാദ സംഘടനകൾ പലരും സ്പെയിനിനെയും ഒരു ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഒരാക്രമണം ഉണ്ടാകുമെന്ന് സ്പെയിൻ ഭയക്കുന്ന നാളുകളിലാണ് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത്. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തല സാഹചര്യം. അപ്പോൾ ഇത് പറയാൻ കാര്യം പലയിടത്തും എനിക്കിത് പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് ബാഗിനകത്ത് വെച്ചു. റിസ്ക് എടുക്കണ്ട, ചെന്നിറങ്ങുമ്പോഴേ ക്യാമറ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കിനി പോകേണ്ടത്, ഞാൻ മാഡ്രിഡിലേക്കാണ് വന്ന് ഇറങ്ങിയതെങ്കിലും ഞാൻ മാഡ്രിഡിലെ കാഴ്ചകളിലേക്കല്ല ആദ്യം പോകുന്നത്. ഞാനീ വന്നിരിക്കുന്ന ഏതാണ്ട് 15 ദിവസത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ്. സ്പെയിനിലുണ്ട്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ പോർച്ചുഗലിലേക്ക് പോകും, തിരിച്ച് വീണ്ടും സ്പെയിനിൽ വരും. സ്പെയിനിൽ നിന്ന് ഫ്രാൻസിലൂടെ, സ്പെയിനിൽ ഏതാനും ദിവസങ്ങൾ സ്പെൻഡ് ചെയ്ത ശേഷം ഫ്രാൻസിലൂടെ നമ്മൾ മൊണാക്കോ എന്ന് പറയുന്ന രാജ്യത്തേക്കെത്തും. ലോകത്തെ ചൂതാട്ടത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു കൊച്ചു രാജ്യമാണ് മൊണാക്കോ. മൊണാക്കോയിൽ പോകും, മൊണാക്കോയിൽ നിന്ന് ഫ്രഞ്ച് റിവേര, പിന്നിട്ട് ഇറ്റാലിയൻ റിവേരയിലൂടെ പോയി മിലാനിലെത്തും. മിലാനിൽ ഏതാനും 1-2 ദിവസം താമസിക്കും, അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകും, പിന്നെ മിലാനിൽ നിന്നാണ് നമ്മൾ മടങ്ങുന്നത്. അപ്പം ഇത്രയും ദീർഘമായ ഒരു യാത്രയാണ്. ഞാൻ ആദ്യം അതുകൊണ്ട് തന്നെ മാഡ്രിഡ് നഗരത്തെ ചിത്രീകരിക്കുന്നില്ല. മാഡ്രിഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലണം. അവിടെ പ്രശസ്തമായ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുണ്ട്, അറ്റോഷ റെയിൽവേ സ്റ്റേഷൻ. ഈ അറ്റോഷ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ സ്പെയിനിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു പ്രധാന ചരിത്ര നഗരമാണ്, ഇവരുടെ സാംസ്കാരിക നഗരമാണ്, സെവില്ലെ എന്ന് പറയുന്നൊരു നഗരമുണ്ട്. സെവില്ലെ തെക്ക് ഭാഗത്തായിട്ടുള്ള വളരെ പ്രശസ്തമായ, വളരെ ചരിത്രമുള്ള ഒരു സാംസ്കാരിക നഗരമാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു ട്രെയിൻ പിടിക്കണം. അപ്പം അറ്റോഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ഷെയർഡ് ടാക്സി സർവീസുകൾ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്നൊരു സ്ഥലത്ത് പോയി നിന്നു. ഈ ഷെയർഡ് ടാക്സി എന്ന് പറഞ്ഞാൽ ഒരു ടാക്സിയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ, പലർക്ക് കയറിപ്പോകാം, കാരണം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ഹോട്ടലുകളിലേക്കാകുമ്പോൾ പലർക്കും പല ഹോട്ടലുകളിലാവാം, അത് ചിലപ്പോൾ അസൗകര്യം ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്, സൗകര്യപ്രദമാണ്. അപ്പോൾ ഒരു ചെറിയൊരു മിനി വാൻ ആണ് ഞങ്ങൾക്ക് പോകാനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് മുമ്പേ പല ആളുകളുണ്ട്, അവരുടെയൊക്കെ ലഗേജ് കയറ്റാനൊക്കെ ഈ ഡ്രൈവർ തന്നെ സഹായിക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടി ഡ്രൈവറുടെ അടുത്ത്. ഞാൻ എപ്പോഴും ഈ ഫ്രണ്ടിലെ സീറ്റ് പിടിക്കുന്നത് നമുക്ക് മുമ്പോട്ട് ചിത്രീകരിക്കാൻ ഏറ്റവും സൗകര്യമാണല്ലോ. ഡ്രൈവർ വന്ന് കയറി ഞങ്ങൾ അറ്റോഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ നഗരത്തിന് പുറത്തായിരിക്കും സ്വാഭാവികമായിട്ടും എയർപോർട്ട്. അതെല്ലാ രാജ്യത്തെയും എല്ലാ പട്ടണങ്ങളിലും മിക്കവാറും എയർപോർട്ടുകൾ നഗരത്തിന് പുറത്താണ്. അപൂർവം രാജ്യങ്ങളിലാണ് ഞാൻ നഗരത്തിന് അകത്തുള്ള എയർപോർട്ടുകൾ കണ്ടിട്ടുള്ളത്. ശരിക്കും യൂറോപ്യൻ നഗരങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ രൂപഭാവങ്ങളാണ്. അതായത് പൗരാണികമായ ഭാവമുള്ള കെട്ടിടങ്ങൾ, കല്ലിൽ കൊത്തിയെടുത്തതുപോലത്തെ ശില്പങ്ങൾ പോലുള്ള മന്ദിരങ്ങൾ, അതിന് 3-ഓ 4-ഓ 5-ഓ നൂറ്റാണ്ടുകളുടെ പഴക്കവും പ്രായവും ഭംഗിയായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, എല്ലാം ക്ലാസിക് നിർമ്മിതികളായിരിക്കും പലതും. നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരം കെട്ടിടങ്ങൾ കൂടുതൽ നമ്മൾ കാണുന്നത്. മനോഹരമായ പാതകളുണ്ടാവും, നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാവും. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്പം മോശമായാലും നല്ലതായാലും ഒക്കെ ഈ അടിസ്ഥാന സൗകര്യങ്ങളും നഗരഹൃദയത്തിലെ കെട്ടിടങ്ങളും ആ പുരാതന നഗരത്തിൻ്റെ ഡൗൺ ടൗൺ ഏരിയയും ഒക്കെ ഏതാണ്ട് ക്ലാസിക് രൂപഭാവങ്ങളുള്ളതായിരിക്കും. അത് യൂറോപ്പിലെ പല രാജ്യങ്ങളും പല നഗരങ്ങളും പരസ്പരം മത്സരിച്ച് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ചിരിക്കുന്നതാണ് നമുക്കവിടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ പല പ്രദേശങ്ങളിലൊടി ഓടുമ്പോൾ ചിലതെല്ലാം അത്ര സുന്ദരമായ സ്ഥലങ്ങളൊന്നുമല്ല. സ്പെയിന് പൊതുവേ അത്ര സമ്പന്ന രാജ്യമല്ല. യൂറോപ്പിലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് സ്പെയിന്.
പണ്ടുകാലത്ത് വലിയ സമ്പന്നമായൊരു രാജ്യമായിരുന്നു. കാരണം നമുക്കറിയാം, സ്പെയിൻകാർക്ക് സ്പെയിനായിരുന്നു ഒരു കാലത്ത് അമേരിക്ക മുഴുവൻ, ആദ്യകാലത്ത് ലാറ്റിൻ അമേരിക്കയുടെ മുഴുവൻ നിയന്ത്രണം സ്പെയിനായിരുന്നു. കിഴക്കനേഷ്യയിലെ പല രാജ്യങ്ങളും സ്പെയിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, ഫിലിപ്പൈൻസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ഇവർക്ക് കോളനി ഉണ്ടായിരുന്ന, ആ കോളനിയിൽ നിന്ന് വന്ന സമ്പത്ത് കൊണ്ട് വളരെ ആർഭാടത്തോടെ വളരെ സമ്പന്നമായി ജീവിച്ച ഒരു രാജ്യമാണ് സ്പെയിന്. ആ സ്പെയിൻ്റെ ഇന്ന് കോളനിയെല്ലാം നഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അവിടെ ഉണ്ടാക്കുന്ന സേവനങ്ങളും കൊണ്ട് മാത്രം രാഷ്ട്രം കഴിയേണ്ടി വരുമ്പോഴുള്ള പ്രതിസന്ധിയൊക്കെ കുറേയൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും അതീവ സമ്പന്നമല്ലെങ്കിലും സമ്പന്ന രാജ്യം തന്നെയാണ് സ്പെയിന്. അങ്ങനെ ഓടി നമ്മൾ അറ്റോഷ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി, അവിടെ ഇറങ്ങി. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു ഗംഭീര നിർമ്മിതിയാണ്. അത് ഒരു സ്പാനിഷ് ശൈലിയിലാണ് പണിതിരിക്കുന്നത്. ഒരു പുരാതന നിർമ്മിതിയൊന്നുമല്ല, പക്ഷേ മനോഹരമാണ്, രസകരമാണ്. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റേഷനിലെ അകത്തേക്ക് ഞാൻ കയറി ചെന്നു. ഈ സ്റ്റേഷൻ്റെ അകവും അതിഗംഭീരമാണ്. അതായത് എസ്കലേറ്ററുകൾ ഇറങ്ങി താഴേക്ക് നമ്മൾ ചെല്ലണം. നമ്മൾ ചെല്ലുന്ന മുകൾ ഭാഗത്താണ്. അവിടെ നിന്ന് എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ നിലയുടെ ഉയരമുള്ള ഒരു വലിയ ഹോളിനകത്തേക്ക് നമ്മൾ കയറി ഇറങ്ങിച്ചെല്ലുന്നത്. ആ ഹോളിൻ്റെ അടിഭാഗം ഒരു രണ്ട് നിലയോളം താഴെയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ എസ്കലേറ്ററെ കയറി അങ്ങ് ചെല്ലുമ്പോൾ കാണുന്നത് ഈ വലിയൊരു ഹാളാണ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് നിലയുടെ മൂന്ന് നിലയുടെയൊക്കെ ഉയരത്തിൽ ഉള്ള ആ വലിയ ഹാള്, ഇതിൻ്റെ നടുഭാഗം ഒരു വനമാണ്. ഒരു വനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ധാരാളം ട്രോപ്പിക്കൽ മരങ്ങളും ഒക്കെ ആയിട്ട് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ ഒരു വനം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ മാഡ്രിഡ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനേക്കാൾ ഉയർന്ന, ഏതാണ്ട് 600 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. യൂറോപ്പിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം മാഡ്രിഡാണ്. അവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്, ഈർപ്പ് അന്തരീക്ഷത്തിൽ കുറവാണ്. ഈ ചെടികൾ നിലനിൽക്കണമെങ്കിൽ ഈർപ്പ് ആവശ്യമായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഏത് സമയം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷൻ. പോലീസുകാർ വരുന്നുണ്ടോയെന്നൊക്കെ ചുറ്റിലും നോക്കിയിട്ടാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. അങ്ങനെ നോക്കും, പോലീസുകാർ നടന്നു വരും. കാരണം ഇവിടെ എല്ലാം പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് കേട്ടോ, എല്ലായിടത്തും പോലീസിൻ്റെ സാന്നിധ്യമാണ്. ഇത് സാധാരണഗതി കാണാറുള്ളതേ അല്ല. അങ്ങനെ പോലീസുകാരിങ്ങനെ വന്ന് നമ്മുടെ അടുത്തൂടെ വരുന്നു, നോക്കിയിട്ട് അങ്ങ് നടന്നു പോകും. അവരങ്ങ് പോയി കഴിയുമ്പോഴേ ഞാൻ ക്യാമറ എടുത്ത്, കാരണം അങ്ങ് ഷൂട്ട് ചെയ്യും. പിന്നെ അവരങ്ങേറ്റത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ക്യാമറയൊക്കെ ബാഗിനകത്ത് വെച്ച് വളരെ നിഷ്കളങ്കനായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ സെവില്ലയിലേക്ക് പോകുന്നൊരു ടിക്കറ്റ് ട്രെയിനിൻ്റെ എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ നോക്കുമ്പോൾ ടൈം ടേബിൾ നോക്കിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എല്ലാ ഓരോ മണിക്കൂറോട്ടും സെവില്ലയിലേക്ക് മാഡ്രിഡിൽ ട്രെയിനുണ്ട്. അപ്പോൾ ഒരു ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല, അടുത്തതിൽ ടിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഞാനപ്പോൾ അപ്പോഴത്തേക്കും മണി ഒരു ഒന്നര ഒക്കെ കഴിട്ടേ ഉള്ളൂ, 1:30-2 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ. 2 മണിക്ക് ചെന്നു, 1:30 മണിക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്നു. നീണ്ട ക്യൂ ആണ്, കുറേ സമയമെടുത്തു കൗണ്ടറിലെടുത്താൻ. ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ സെവില്ലേക്കുള്ള ടിക്കറ്റ് ഇനി 7 മണിക്കേ ഉള്ളൂ. ഞാനത് എടുക്കാൻ പറഞ്ഞു, അത് കിട്ടി. അപ്പോൾ ഇനിയും ഒരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2 മണി ആയിട്ടേ ഉള്ളൂ, 2:30 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നഗരത്തിലൊന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ചിത്രീകരിച്ച് വരാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ലൗഡിയാണ്, ഭീകരമായ തണുപ്പാണ്. ഈ ക്ലൗഡിയായ അന്തരീക്ഷത്തിലൊക്കെ ഭീകരമായ തണുപ്പും കൂടിയാണ്, നല്ല കാറ്റും ചില സമയത്തുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള തണുപ്പിനേക്കാൾ കൂടി തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. ഉദാഹരണത്തിന് -0°C ആണെങ്കിൽ കാറ്റും കൂടി അടിക്കുമ്പോൾ നമുക്ക് -3°C 4°C ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പ്, കാറ്റ്, മഴ, വളരെ മോശം കാലാവസ്ഥ. സഞ്ചാരം പോലുള്ള ഒരു പരിപാടിയുടെ ചിത്രീകരണത്തിന് അല്ലെങ്കിൽ ഒരു സഞ്ചാരിയായിട്ട് പോകാൻ പോലും ഒട്ടും അനുയോജ്യമല്ലാത്ത സമയമാണിത്. ജനുവരി മാസവും കൂടെയാണ് ഓർക്കണം, തണുപ്പിൻ്റെ മൂർധന്യകാലം. അപ്പോൾ ഈ സ്റ്റേഷനകത്ത് തന്നെ സമയം ചെലവഴിക്കാമെന്ന് വിചാരിച്ചു. ഈ നിൽക്കുന്ന ഹാളിൻ്റെ താഴേക്ക് വീണ്ടും ഒരു നിലയിലേക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങാം. അവിടെയാണ് ഫുഡ് കോർട്ടൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ഭക്ഷണം കഴിച്ചു, കുറച്ച് നേരം വിശ്രമിച്ചു, കുറച്ച് നേരം ഈ ചിത്രീകരിച്ച് ഇങ്ങനെ നടക്കുമ്പം പുറത്താരം വന്ന് തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തടിയൻ പോലീസുകാരൻ, അയാളുടെ പുറകിൽ മെലിഞ്ഞൊരു പോലീസുകാരനും വിളിച്ചു, എന്താ പരിപാടി? അവർ സ്പാനിഷല്ലേ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ. അപ്പോൾ അയാൾ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് ദ്വേഷത്തിൽ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, നോ, ഇവിടെ ഷൂട്ടിങ് പാടില്ല, പുട്ട് ഇറ്റ് ഇൻ യുവർ ബാഗ് എന്നൊക്കെ പറഞ്ഞ്, ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് വെച്ചു. ഞാൻ വെച്ചു എന്ന് ഉറപ്പ് വരുത്തി. അത് കഴിഞ്ഞ് അയാൾ ഒന്നുകൂടെ കൈ കാണിച്ചു, എന്നിട്ടങ്ങ് പോയി. അയാൾ പോയി കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഡീസൻറ്റായിട്ട് അവിടെ ഇരുന്നു. പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി, അവിടെ ട്രെയിനുകൾ വരുന്നതും പോകുന്നതും ഒക്കെ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഹോളിലാണല്ലോ കുഴപ്പം. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുമ്പം കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഇങ്ങനെ നിരന്ന് പല പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ അതിലൂടെ ട്രെയിൻ വന്ന് നിൽക്കുന്നു, ആളുകൾ ഇറങ്ങുന്നു, കുറേ പേര് കയറുന്നു, കടന്നു പോകുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആ പ്ലാറ്റ്ഫോമിലെങ്കിലും പോലീസുകാരില്ല. അങ്ങനെ ചിത്രീകരിച്ച് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ പുറത്തു വന്ന് തട്ടുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം അതേ പോലീസുകാരെ.
ആ തടിയനും ആ മെലിഞ്ഞയാളും. ഇത്തവണ ഇയാളുടെ മുഖം നല്ല ചുവന്നാണ് നിൽക്കുന്നത്. അയാൾക്ക് കലി വന്നിട്ട് അയ്യ, അയാളുടെ ഏറ്റവും കലി വരാനുള്ള കാരണം അയാൾ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാവുകയില്ല. അപ്പം ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി സി ടി വി സർവൈലൻസ് ഉണ്ട് ഈ എൻ്റയർ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോമുകൾ, ഫുഡ് കോർട്ടുകൾ എല്ലായിടത്തും. അപ്പോൾ ഇവർക്ക് വോക്കി ടോക്കിയിലൂടെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. നിങ്ങൾ മുമ്പേ പിടിച്ചവൻ അത് ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവുക. ഇതായാലും ഇവർ വന്നു, ഇവൻ എന്നോട് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്ത് ഒപ്പിട്ട് പോയി. കാരണം ഈ പാസ്പോർട്ട് എടുത്ത് ഇവൻ പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ കാണിച്ച ശുദ്ധ ബുദ്ധിമോശമാണ്. ഇവർക്ക് എന്ത് വേണേ ചെയ്യാം, കാരണം ഇങ്ങനെ ഒരു ത്രെട്ടും കൂടെ നിൽക്കുന്നൊരു സമയം. ഒടുവിൽ ഞാൻ പാസ്പോർട്ട് എടുത്ത് കൊടുത്തു. ഇന്ത്യയിൽ നിന്നാണ് മനസ്സിലായി. എന്നെ കൂട്ടിക്കൊണ്ട് മേറൊരു ഓഫീസിലേക്ക് പോയി. ഇവരുടെ സെക്യൂരിറ്റി ഓഫീസാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇംഗ്ലീഷ് പറയുന്ന ഒരാളുണ്ട്. അയാൾ ആയിട്ട് ഞാൻ സംസാരിച്ചു. ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ വെബ്സൈറ്റൊക്കെ ഉണ്ട്, സഞ്ചാരത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, സഫാരി ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ സഞ്ചാരം ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ സൈറ്റിൽ സഞ്ചാരത്തിൻ്റെ ടൈം ഷെഡ്യൂളൊക്കെ അതിനകത്തന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എന്നെക്കുറിച്ച് ഉള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഈ ഇൻ്റർനെറ്റിൽ വന്നത് കിടക്കുന്നുണ്ട്. ഇതെല്ലാം വായിച്ചു. ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം എന്നെ അവിടെ പിടിച്ചു വെച്ചു. എന്തിനു വന്നു? എന്തിനാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്? നിങ്ങളെന്തിനാണ് ട്രെയിൻ വന്നിരിക്കുന്ന ഷോട്ട് എടുക്കുന്നത്? ട്രെയിനിൻ്റെ പാളത്തിൻ്റെ ഷോട്ട് എന്തിനാണ് എടുത്തത്? എന്തിനാണ് ട്രെയിനിൻ്റെ ചക്രത്തിൻ്റെ പടം എടുത്തത്? എന്തിനാണ് നിങ്ങൾ ആളുകൾ കയറുക ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെല്ലാം ദൃശ്യങ്ങൾ എടുത്തത്? ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ മുന്നിൽ എടുക്കേണ്ട കാര്യം എന്താണ്? ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഓരോ മുക്കും മൂലയും നിങ്ങൾ എന്തിനാണ് എടുത്തത്? ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ. ഏതായാലും ഒരു മണിക്കൂറോളം എന്നെ ചോദ്യം ചെയ്ത് വിട്ടു. ഞാനതോടെ ക്യാമറ പെട്ടിക്കകത്താക്കി. ഇനി ഞാൻ സെവില്ലേ ചെല്ലാതെ ക്യാമറ പുറത്തെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. വരണ്ടു പോയി സത്യത്തിൽ. ഇതിൻ്റെ അനുബന്ധമായ ഒരു കഥ കൂടിയുണ്ട്. ഞാൻ പോകുന്നത് ജനുവരി മാസത്തിലാണ്, 2004 ജനുവരി. പിന്നീട് ഞാൻ യാത്രയെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി. നാട്ടിലെത്തിയിട്ട് സഞ്ചാരത്തിൻ്റെ ഈ സ്പെയിനിൻ്റെ എപ്പിസോഡുകളെല്ലാം എഡിറ്റ് ചെയ്ത് 1x1 ആഴ്ചയിലൊന്നു വീതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ പത്രം എടുക്കുമ്പോൾ ഞാൻ കാണുന്ന വാർത്ത എന്തറിയോ? ഈ മാഡ്രിഡിലെ അറ്റോഷ റെയിൽവേ സ്റ്റേഷനിൽ മാർച്ച് 3 or 4 ഏതോ ഒരു ദിവസം വലിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും 196 പേരവിടെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ഈ സുരക്ഷയെല്ലാം ശക്തമാക്കിയിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ദിവസങ്ങളിൽ എന്തെങ്കിലുമായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നെങ്കിൽ, ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനമോ മാർച്ച് മാസത്തിൻ്റെ ആദ്യ നാളുകളിലോ എന്തെങ്കിലുമായിരുന്നു ഞാൻ ഈ അറ്റോഷ റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുകയും അതിനെ തുടർന്ന് 2 or 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പിടിക്കപ്പെട്ടേനെ. കാരണം സംശയാസ്പദമായി ക്യാമറയുമായി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു വിദേശി അവൻ ചുറ്റിക്കറങ്ങി ഷൂട്ട് ചെയ്ത് പോയതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നത്, ആ സമയത്ത് ഞാൻ യൂറോപ്പിലും ഉണ്ടാവും തീർച്ചയായിട്ടും, ഞാൻ പിടിക്കപ്പെടും എന്നുള്ള കാര്യം സംശയമില്ല. ഏതെങ്കിലും എയർപോർട്ടിൽ, ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എൻ്റെ മേൽ പിടി വീഴും. ഏതായാലും വലിയൊരു ഭാഗ്യത്തോടെ ഞാൻ തിരിച്ചു വന്നു. പക്ഷേ നിർഭാഗ്യവാന്മാരായ നിരവധി ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവം അതേ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാത്തുനിന്ന അതേ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചു. ഇങ്ങനെ പല രാജ്യങ്ങളിലും ഞാൻ യാത്ര ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം പല അത്യാഹിതങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ക്യാമറ ബാഗിനകത്ത് വെച്ച് സെവില്ലയിലെത്താതെ ക്യാമറ എടുക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് മുന്നിലൂടെ കടന്നുപോയ നല്ല ദൃശ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് 7 ട്രെയിൻ വരുന്നതും കാത്ത് ഞാനങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്നു. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ, 3 പെൻഡ്രൈവുകൾ ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999544222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.